അല്ല, രണ്ടാം സ്ഥാനം പ്രതീക്ഷിച്ചിരുന്നു, എന്നാലും അവസാനം ഭയങ്കര ട്വിസ്റ്റ് ആയിരുന്നു. രണ്ടാം സ്ഥാനത്തിലേക്ക് എത്തിയത് നമ്മള് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അവസാനം ഭയങ്കര വമ്പൻ കേറ്റമായിരുന്നു കയറിയെ. വീട്ടിൽ ജിൻഡോക്ക് എന്തൊക്കെയാ, അല്ല സോറി, എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്? ഫാൻസ് ഒക്കെ വിളിച്ചു തുടങ്ങി, അർജുൻ ഫാൻസ് ഒക്കെ. അർജുൻ ഫാൻസ് ഒക്കെ ഡെയിലി ആയിട്ട് എനിക്ക് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. ആർമിയിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. എല്ലാവരും എല്ലാ കണക്ഷൻസും വെച്ചിരുന്നു. ലിസ്റ്റും കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. അതിനൊക്കെ വളരെ സന്തോഷം. നമുക്കൊരു കപ്പ് കിട്ടുന്നതിലുപരി അവരുടെ ആ ഒരു സ്നേഹമാണ് നമ്മൾ ഇത്രത്തോളം എത്തിച്ചത്. തിരുവനന്തപുരത്തില്ല അർജുനെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെ വളരെ നന്ദിയുണ്ട്. ഇനി സപ്പോർട്ട് വേണം, സ്നേഹം വേണം, എല്ലാവർക്കും നന്ദിയുണ്ട്. നാളെ നമുക്ക് ഫാൻസ് മീറ്റപ്പുണ്ട്, എല്ലാവരും വരാൻ പറ്റുന്നത്. ശ്രീധുനെ ഞാൻ അന്ന് പോയപ്പോ കണ്ടിരുന്നു, പിന്നെ വിളിച്ചിരുന്നു. ഹാപ്പി ആയിട്ടിരിക്കുന്നു. ശ്രീധു പോയപ്പോ ഒരു വിഷമം തോന്നി, ഫൈനൽ എന്ന് വെച്ചാൽ ഫൈനൽ ഫൈവ് പോയപ്പോ ഒരു വിഷമം ഉണ്ടായിരുന്നു. ശ്രീധു മാത്രമല്ല, എല്ലാ കണ്ടസ്റ്റൻസും ഇങ്ങനെ എവിക്കടെ പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവും. കാരണം എല്ലാവരും അവസാനം വരെ പൊരുതി നിന്ന് പോയ ഒരാളാണ്. സങ്കടമുണ്ട്, സിജോ പോയപ്പോഴും സങ്കടമുണ്ട്, എല്ലാവരും പോയപ്പോൾ നല്ല സങ്കടമുണ്ടായിരുന്നു. എല്ലാവരും അവരവരുടെ കാര്യത്തിനാണല്ലോ വന്നത്. അപ്പൊ അതിന് പകുതി എവിക്കടെ പോകുമ്പോ നമുക്ക് സന്തോഷം. എന്റെ സ്വപ്നം അത് തന്നെയായിരുന്നു. അപ്പൊ അതിനെ ഞാൻ വളരെ ഇതായിട്ട് തന്നെ നോക്കി കാണുന്നു. കൂടുതൽ മിസ് ചെയ്യുന്ന ആരായിരിക്കും? എന്ത് ഹൗസില്? ഹൗസിലെ ശ്രീധുവിന്റെ പേര് കേൾക്കാനാണോ? അല്ല അല്ല അല്ല, എന്നാലും ശ്രീധുവോടെ അവള് ജനയിൽ അവളെ വീട്ടില് അവളുടെ വീട്ടിൽ വിളിക്കണ്ടേ. ഭയങ്കര പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ലൈക് കിട്ടുന്ന ഓരോന്നും ഞാൻ ഹാപ്പി ആയിട്ട് കാണുന്നു. വണ്ടി ഓടാ, വണ്ടി ഓടാ. ആ ഡയലോഗ് പറയാമോ? നമ്മുടെ ജാൻമണിയുടെ ഒരു ഒരു പ്രാവശ്യം ഒരു ഡയലോഗ് പറയാമോ? നീ ആരും ഡയലോഗ് ഒന്ന് പറയോ ഒരു പ്രാവശ്യം. ഞാൻ വേറെ പറയാം. അർജു ഓക്കെ, വിളിക്കാം വിളിക്കാം. എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും, ഐ മീൻ ഞാൻ ഗ്രേറ്റ്ഫുള്ളായിരിക്കും. എന്നും എന്നും അവർക്ക് ഗ്രേറ്റ്ഫുള്ളായിരിക്കും. ഇത്രയും ഇത്രയും ദൂരം എത്തുന്നു ഒന്നും എക്സ്പെക്ട് ചെയ്തില്ല. ഇത്ര ആൾക്കാർ ഇന്ന് കാണാൻ വരുന്നത് എക്സ്പെക്ട് ചെയ്തില്ല. ജീവിതത്തിലെ ഫസ്റ്റ് ടൈം സ്വപ്നം പോലും കണ്ടില്ല. ഗ്രേറ്റ്ഫുൾ ഫോർ എവരി വൺ. ജിൻഡോയെ കാണാൻ പോകുന്നുണ്ടോ? ജിൻഡോയെ കാണാൻ പോകുവനി? ആ അതിപ്പോ ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലായിരുന്നു. ഇനി എന്തായിരിക്കും മീറ്റ്? ബൈ ബൈ, സീ യു ഓൾ, സീ യു ഓൾ. സന്തോഷം. നമ്മളാദ്യം